ഈ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഈ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ പരീക്ഷയ്ക്ക് അതേപടി വരും, ചോദിക്കുകയും ചെയ്യും. അതിന് ഇതുവരെ ഈ ചാനലിലൂടെ ചെയ്തിരിക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് എങ്ങനെ ഉപകാരപ്പെടും, ആ വീഡിയോകളിലൂടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ആൻസറായിട്ട് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉന്നത വിജയം നേടിയെടുക്കുവാനും കഴിയും. അപ്പോൾ പ്രിയപ്പെട്ട പഠിതാക്കളെ, കഴിഞ്ഞ 12 വർഷത്തിലേറെയായി തുലിത പഠന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു അധ്യാപകൻ എന്ന നിലയിൽ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, നിരീക്ഷിച്ചെടുത്ത കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഈ വരുന്ന ഇംഗ്ലീഷ് എക്സാമിനേഷന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളും ഏതൊക്കെ ചോദ്യങ്ങളെയൊക്കെ പഠിച്ചുകൊണ്ട് പോയിരിക്കണം എന്ന് ഉറപ്പായിട്ടും നിങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഈ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രയോജനം ചെയ്യാൻ പോകുന്ന വീഡിയോ ആണിത്. ഈ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും ഇതിനു വേണ്ടി ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഇംഗ്ലീഷ് എക്സാമിനേഷന് പ്രിപ്പയർഡായി പോവുക. എക്സാമിനേഷൻ കഴിഞ്ഞ് തിരികെ വരുമ്പോൾ, നിങ്ങൾ എക്സാമിനേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വീഡിയോകളെല്ലാം വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങളെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തിരികെ എത്തി നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ അങ്ങേയറ്റം പ്രയോജനപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾക്കെല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഇനി ഈ എക്സാമിനേഷന് വേണ്ട കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇവയെല്ലാം ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. ഹായ് മൈ ഡിയർ ലേണേഴ്സ്, വൺസ് അഗെയിൻ വെൽക്കം ഓൾ ഓഫ് യു ടു അനദർ ന്യൂ എപ്പിസോഡ് ഓഫ് മൈ യൂട്യൂബ് ചാനൽ പേസ് ബൈ കൃഷ്ണകുമാർ, ഓർ പ്രൊമോട്ടിംഗ് അക്വിസിഷൻ ഓഫ് കോമ്പിറ്റൻസ് ഇൻ ഇംഗ്ലീഷ് ബൈ കൃഷ്ണകുമാർ. ആൻഡ് മൈ ഡിയർ ലേണേഴ്സ്, ദിസ് ആൻ എക്സ്ട്രാ സ്പെഷ്യൽ വീഡിയോ ഫോർ ആൾ ദ പ്ലസ് വൺ സ്റ്റുഡൻസ് ഹു വാണ്ട് ടു സ്കോർ ഗുഡ് മാർക്സ് ഇൻ ഇംഗ്ലീഷ് എക്സാമിനേഷൻ. പ്രിയപ്പെട്ട പഠിതാക്കളെ, ഈ വരുന്ന പ്ലസ് വൺ ഇംഗ്ലീഷ് എക്സാമിനേഷൻ തുല്യതാ പഠിതാക്കൾക്ക് പതിവായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ, അതേപോലെ ഏതെല്ലാം ചോദ്യങ്ങളാണ്, ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇംഗ്ലീഷ് എക്സാമിനേഷന് ചോദിക്കുന്നത്, ഇനി ഏതൊക്കെ സ്ഥിരമായിട്ട് ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും, ഇതിനെ എങ്ങനെ ആൻസർ ചെയ്യാം എന്നെല്ലാം വ്യക്തമായി വിശദീകരിച്ചുള്ള വീഡിയോ ആണ് ഈ ചെയ്യുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇംഗ്ലീഷ് എക്സാമിനേഷനിൽ ഉന്നത വിജയം നേടാൻ കഴിയും. നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഉറപ്പായിട്ടും ഈ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഈ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ പരീക്ഷയ്ക്ക് അതേപടി വരും, ചോദിക്കുകയും ചെയ്യും. അതിന് ഇതുവരെ ഈ ചാനലിലൂടെ ചെയ്തിരിക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് എങ്ങനെ ഉപകാരപ്പെടും, ആ വീഡിയോകളിലൂടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ആൻസറായിട്ട് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉന്നത വിജയം നേടിയെടുക്കുവാനും കഴിയും. അപ്പോൾ ഇനി ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ, ഏതൊക്കെ ചോദ്യങ്ങൾ തന്നെയാണ്, അതായത് നമുക്കറിയാം തുല്യതാ പഠനങ്ങൾ പഠിതാക്കൾക്ക് ഇംഗ്ലീഷ് എക്സാമിനേഷന് കൃത്യമായിട്ടൊരു സിസ്റ്റമാറ്റിക് ആയിട്ടൊരു പാറ്റേൺ തന്നെ ഉണ്ട്. ചോദ്യങ്ങൾ കൃത്യമായി പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അത്തരം ചോദ്യങ്ങളും ചോദിക്കേണ്ടതായിട്ടുള്ള, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ട് ഇത്തവണ ചോദിക്കാൻ സാധ്യത കൂടുതലുള്ള ചോദ്യങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിശദമായ, അല്ലെങ്കിൽ ഒരു വ്യക്തമായ വിശദീകരണം നൽകിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടും. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇംഗ്ലീഷ് എക്സാമിനേഷനിൽ ഉന്നത വിജയം നേടുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തൊക്കെ ചോദ്യങ്ങളാണ് ഉറപ്പായിട്ടും നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടത്, ഉറപ്പായിട്ടും ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിക്കപ്പെടും എന്നുള്ളതാണ് വിശദീകരിക്കാൻ പോകുന്നത്. ഒന്നാമതായി ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാൻ ഒരു ചോദ്യമാണ് ലെറ്റർ റൈറ്റിംഗ്. പ്ലസ് വൺ ഇംഗ്ലീഷ് എക്സാമിനേഷന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന, പതിവായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ലെറ്റർ റൈറ്റിംഗിൽ പേഴ്സണൽ ലെറ്റർ അഥവാ ഇൻഫോമൽ ലെറ്ററാണ്. പേഴ്സണൽ ലെറ്റർ ഏത് തരത്തിലുള്ള ഒരു ചോദ്യം ചോദിച്ചാലും, അതിന് എന്ത് തരത്തിലുള്ള ആവശ്യം ഉന്നയിച്ചുള്ള ഒരു ലെറ്റർ ആയാലും, അതെങ്ങനെ അത് തയ്യാറാക്കണം, അതിനൊരു കൃത്യമായ ഒരു ഫോർമാറ്റ് ഉണ്ട്. ഇനി അതിന് നിങ്ങൾക്ക് 5 മാർക്കിൻ്റെ ചോദ്യമാണ്, ആ 5 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് ഉറപ്പായിട്ട് നേടുവാൻ വേണ്ടി ഒരു സിമ്പിൾ ടെക്നിക് ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ കൂടി അതിലേക്ക് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് അതേപടി നേടാൻ വേണ്ടിയുള്ള ഒരു സിമ്പിൾ ടെപ്പ്, ടിപ്സ് കൊടുത്തുകൊണ്ടൊരു ഒരു ലെറ്റർ റൈറ്റിങ്ങിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ലെറ്റർ റൈറ്റിങ്ങിൽ പേഴ്സണൽ ലെറ്റർ ആണ് പ്ലസ് വൺ സ്റ്റുഡൻസിനായി ചോദിക്കുന്നത്. മറ്റൊന്ന്, ഇംഗ്ലീഷ് എക്സാമിനേഷനിൽ അടുത്തതായി ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്ന, പതിവായി പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ് പ്രൊഫൈൽ റൈറ്റിംഗ്. പ്രൊഫൈലുകൾ എങ്ങനെ തയ്യാറാക്കുക, അതായത് ഏതെങ്കിലും പ്രശസ്തരായ വ്യക്തികളുടെ ചില വിശദീകരണങ്ങൾ നൽകിക്കൊണ്ട് അവരുടെ ഒരു പ്രൊഫൈൽ ഒരു ചെറിയ ജീവചരിത്രം പോലെ തയ്യാറാക്കുക. 5 സെൻറ്റൻസുകൾ അല്ലെങ്കിൽ 6 സെൻറ്റൻസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ നിങ്ങൾക്കൊരു പ്രൊഫൈൽ തയ്യാറാക്കാം. അതിന് കൃത്യമായൊരു പാറ്റേൺ ഉണ്ട്, അതായത് അദ്ദേഹത്തിൻ്റെ ജന്മതീയതി, അദ്ദേഹം നേടിയ അവാർഡുകൾ, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ, അദ്ദേഹത്തിൻ്റെ ജോലി. അപ്പം ആ ഓരോ സെൻറ്റൻസുകളും 6 സെൻറ്റൻസുകളും എഴുതാനുള്ള, അതിനകത്ത് ആ തന്നിരിക്കുന്ന വിവരങ്ങൾ ഫില്ല് ചെയ്തുകൊണ്ട് ആ 6 സെൻറ്റൻസ് നിങ്ങൾ എങ്ങനെ തയ്യാറാക്കി ഒരു പാരഗ്രാഫായി
എഴുതാം എന്നുള്ളത് വ്യക്തമായി വിശദീകരിച്ചുകൊണ്ടുള്ള വീഡിയോ ഈ ചാനലിലൂടെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ ഈ ചാനലെല്ലാം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചോദ്യത്തിൻ്റെ ഉത്തരവും നിങ്ങൾ ഉറപ്പായിട്ടും എഴുതാൻ കഴിയും. മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഒരിക്കലും ഒഴിവാക്കാനേ ആവാത്ത മറ്റൊരു ചോദ്യമാണ് സ്പീച്ച് റൈറ്റിംഗ്. നിങ്ങൾക്കൊരു വ്യക്തമായ ഒരു വിഷയം നൽകിക്കൊണ്ട് ഈ വിഷയത്തെ അധികരിച്ചുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ സ്കൂളിലോ അല്ലെങ്കിൽ നിങ്ങൾ ക്ലബിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംരംഭത്തിൽ നിങ്ങൾ ഡെലിവറി ചെയ്യാൻ പ്രസംഗിക്കാൻ പോകുന്നൊരു വിഷയം ഇന്നതിനെ അധികരിച്ചുകൊണ്ട് ഒരു സ്പീച്ച് തയ്യാറാക്കുമെന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പം നമുക്ക് ആനുകാലിക സംഭവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടും ക്വസ്റ്റ്യനിലെ വിവരങ്ങൾ എങ്ങനെ അതിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ആൻസറാക്കി മാറ്റാം എന്ന് വിശദീകരിച്ചുകൊണ്ടുള്ള വ്യക്തമായ ഒരു സ്പീച്ച് എങ്ങനെ തയ്യാറാക്കാം എന്നൊരു വീഡിയോ. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ആ സ്പീച്ച് അതിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതി വെക്കുക. ക്വസ്റ്റിനകത്ത് ചില ഒരു ടിപ്സും അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളോട് ചേർത്ത് നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് പൂർണ്ണമായിട്ടും നേരത്തെ രീതിയിലുള്ള വീഡിയോ ഉണ്ട്. അപ്പോൾ അത് കണ്ടാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് ലഭിക്കുന്നതായി. മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് നോട്ടീസ് റൈറ്റിംഗ് ആണ്. നോട്ടീസ് വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഏത് തരത്തിലുള്ള നോട്ടീസ് വന്നാലും അതിന് ഒരു പർട്ടിക്കുലർ ഫോർമാറ്റ് തയ്യാറാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ആ നോട്ടീസിൻ്റെ മാർക്ക് നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കാം. അപ്പോൾ ആ കൃത്യമായി പറഞ്ഞിരിക്കുന്ന ആ അതിൻ്റെ കുറേ ഫോർമാറ്റ് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപടി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കൂടി എങ്ങനെ അതിനെ ക്വസ്റ്റ്യനിൽ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ഉത്തരമാക്കി മാറ്റണം എന്ന് വിശദീകരിക്കുന്ന സിമ്പിൾ ടിപ്പ് കൊടുത്തുകൊണ്ടുള്ള വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇനി മറ്റൊരു ചോദ്യമാണ് ട്രാവൽ ഇറ്റിനറി തയ്യാറാക്കുന്നത്. വളരെ അടുത്ത് തന്നെ ഒരു ട്രാവൽ ഇറ്റിനറി എങ്ങനെ തയ്യാറാക്കണമെന്ന് വ്യക്തമായി വിശദീകരിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രാവൽ ഇറ്റിനറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ മാർക്ക് സ്കോർ ചെയ്യാൻ തക്കുള്ള വളരെ സിമ്പിൾ ടിപ്പ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ അതുകൂടി എഴുതുക. ഇനി മറ്റൊരു ചോദ്യം പതിവായി ചോദിച്ചിരിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഇമെയിൽ തയ്യാറാക്കുക എന്നുള്ളത്. ഇമെയിൽ തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് പല ഫോർമാറ്റുകളുണ്ട്. അതിൽ ഏറ്റവും എളുപ്പമായുള്ള ഒരു ഫോർമാറ്റ് ഒരു കോഡിലൂടെ ആ ഇമെയിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന്. അപ്പോൾ ആ കോഡ് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ ഫോർമാറ്റും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉള്ളൊരു ആയിട്ടുള്ള ആ ഏഴ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ആ ഇമെയിൽ തയ്യാറാക്കാനുള്ള ഈസി ടിപ്പ് കൊടുത്തുകൊണ്ടുള്ള ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഇമെയിൽ കൊടുത്തിരിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെയും മാർക്ക് സ്കോർ ചെയ്യാം. മറ്റൊന്ന് ഡയറി റൈറ്റിംഗ് ആണ്. ഡയറി എങ്ങനെ ഏത് ദിവസവും നമ്മൾ എഴുതുവാൻ കുറേ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അങ്ങനെ ക്വസ്റ്റ്യൻ കൂടി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റ് കൂടി ഉൾപ്പെടുത്തി നിങ്ങൾ ആ ഡയറിയാക്കി മാറ്റാമെന്ന് വിശദീകരിച്ചുകൊണ്ടുള്ള വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുകൂടി നിങ്ങൾ എല്ലാവരും ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൻ്റെ മാർക്ക് നേടിയെടുക്കാം. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഒബിച്വറി റൈറ്റിംഗ്, അതായത് ചരമ അറിയിപ്പ്. പത്രങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് പ്രസിദ്ധീകരണങ്ങളോ ഒക്കെ തന്നെ നമ്മൾ ഒരാളുടെ വ്യക്തിയുടെ മരണം അറിയിപ്പ് കൊടുത്തുള്ള ഒരു ചരമക്കുറിപ്പ്, അതാണ് ഒബിച്വറി. ഒബിച്വറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു കൃത്യമായ ഫോർമാറ്റ് ലെറ്റർ റൈറ്റിംഗ് പോലെ അല്ലെങ്കിൽ നമ്മുടെ ഇറ്റിനറി പോലെ നമ്മൾ വളരെ വ്യക്തമായിട്ട് ഒബിച്വറിക്കും നമുക്ക് വ്യക്തമായിട്ട് എഴുതത്തക്ക രീതിയിലൊരു വളരെ സിമ്പിൾ ടിപ്പ് തയ്യാറാക്കി അടുത്ത സമയത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കൂടി കാണുക. അപ്പോൾ ഒബിച്വറിയുടെ മാർക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത്തരത്തിൽ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്, അതായത് നിങ്ങൾക്ക് ഏറ്റവും വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ചെയ്യാനുള്ള അവസരം കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തോട് നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു 6 ചോദ്യങ്ങൾ നിങ്ങൾ തയ്യാറാക്കണമെന്ന് പറയാം. അതിപ്പം പൊളിറ്റീഷ്യനായാലും ഒരു ആക്ടറായാലും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരനായാലും ആരോടായാലും നമുക്ക് കോമൺ ആയിട്ടൊരു 6 ചോദ്യങ്ങൾ ചോദിക്കാൻ ഉണ്ടായിരിക്കും. അത്തരത്തിൽ ഒരു ചോദ്യം ത്തിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത്തരത്തിലൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ, ഇത് പതിവായി ചോദിക്കുന്നതാണ്, സപ്പോസ് യു ഗെറ്റ് എൻ ഓപ്പർച്യൂണിറ്റി ടു ഇന്റർവ്യൂ എ ഫേമസ് ഫിലിം ആക്ടർ ദുൽഖർ സൽമാൻ, വാട്ട് വിൽ ബി ദ ലൈക്ലി ക്വസ്റ്റ്യൻസ് യു ആർ ഗോയിങ് ടു ആസ്ക്. നിങ്ങൾ ദുൽഖർ സൽമാനെ ഇന്റർവ്യൂ ചെയ്യാൻ അവസരം കിട്ടിയാൽ അദ്ദേഹത്തോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 6 ചോദ്യം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പിണറായി വിജയനെ ഇന്റർവ്യൂ ചെയ്യാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാൻ സാധ്യതയുള്ള 6 ചോദ്യം. ഇത്തരത്തിൽ പ്രശസ്തരായ വ്യക്തികളെ ഇന്റർവ്യൂ ചെയ്യുവാൻ വേണ്ടി ഒരു 6 ചോദ്യങ്ങൾ നിങ്ങൾ എങ്ങനെ ചോദിക്കാം. ഈ അപ്പോൾ കോമൺ ആയിട്ട് അതിപ്പോൾ പൊളിറ്റീഷ്യനായാലും പിന്നെ ആക്ടറായാലും എഴുത്തുകാരനായാലും നിങ്ങൾക്ക് ചോദിക്കുവാൻ പറ്റിയ കോമൺ ആയിട്ടുള്ള 6 ചോദ്യങ്ങൾ പഠിച്ചിരുന്ന ഓൾറെഡി ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ടും നിങ്ങളത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് പൂർണ്ണമായിട്ടും കിട്ടും. 6 ചോദ്യങ്ങളാണെങ്കിൽ 6 മാർക്ക്, 5 ചോദ്യങ്ങളാണെങ്കിൽ 5 ചോദ്യം, 5 മാർക്ക്. അപ്പം അതിൻ്റെ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് ഉറപ്പായിട്ടും പൂർണ്ണമായിട്ടും നേടിയെടുക്കാൻ കഴിയും. ഇനി ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം. ടെക്സ്റ്റ് ബേസ്ഡ് ഡയറക്റ്റ് ചോദ്യോത്തരങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ പാഠങ്ങളും പഠിച്ചു കഴിഞ്ഞാണ്ട് ഒരു 10-70 അല്ലെങ്കിൽ 100 അടുത്തുള്ള ചോദ്യങ്ങൾ ഉത്തരങ്ങൾ കാണാൻ പഠിച്ചു കഴിഞ്ഞാൽ
ആകെ ഡയറക്റ്റ് ചോദ്യോത്തരങ്ങൾ ചോദ്യം ഉത്തരങ്ങൾ എഴുതാനായിട്ട് വരുന്ന നാല് ചോദ്യമായിരിക്കും അല്ലെങ്കിൽ മൂന്ന് ചോദ്യമായിരിക്കും. അപ്പം അത് അതിനെക്കുറിച്ച് നിങ്ങൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. ഈ നമുക്ക് ഏതൊരാൾക്കും ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും, അതായത് നമുക്ക് തുല്യതാ പഠിതാക്കൾക്ക് എന്നല്ല, നമുക്ക് ഡയറക്റ്റ് പ്ലസ് വൺ ബോർഡ് എക്സാം എഴുതുന്നവർക്ക് പോലും നിരന്തരമായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും വിഷയങ്ങളുമായിട്ട് ബന്ധമുള്ള ചില ഇൻഫർമേഷനുകൾ ഒരു മൂന്നാലഞ്ച് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് ബോക്സുകളിലായിട്ട് എഴുതി എടുക്കും. കുറച്ച് ബോക്സിലായിട്ടോ അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കോളങ്ങളിലായിട്ടോ എഴുതി തരും. കുറച്ച് ഇൻഫർമേഷൻസ് ആ ഇൻഫർമേഷൻ്റെ തൊട്ട് താഴെയായിട്ട് ആ ഇൻഫർമേഷനുകൾ ആൻസറായി വരത്തക്ക രീതിയിലുള്ള ചോദ്യങ്ങൾ വലുതാണ്ട് ഇത് നിരന്തരമായിട്ട് ചോദിക്കുന്നതാണ്. ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം കാണില്ല. അപ്പോൾ ഇത്തരത്തിൽ തനിക്ക് പറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും, കുറച്ച് ഇൻഫർമേഷനുകൾ തരുന്നു, ഈ ഇൻഫർമേഷനുകളെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള അത് ആൻസറായി വരത്തക്കുള്ള ചോദ്യങ്ങൾ തൊട്ട് താഴെ തന്നിരിക്കും. അത് കണ്ടുപിടിച്ച് എടുത്ത് എഴുതിയാൽ മതി. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപക്ഷെ ഇംഗ്ലീഷ് നിൽക്കുന്നത് ഭയങ്കര ചോദ്യമാണെന്ന് തോന്നും. ഒരു കാര്യവുമില്ല. അപ്പോൾ കുറച്ച് ഇൻഫർമേഷനാണ് തന്നിരിക്കുന്നത്, അതിനെ ബേസ് ചെയ്തുള്ള താഴെയുള്ള ചോദ്യങ്ങളാണ്. ക്വസ്റ്റ്യനിൽ നോക്കിയാൽ തന്നെ ആ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തൊട്ട് മുകളിലോട്ട് നോക്കിയിട്ട് ആ സെൻറ്റൻസ് അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻ എടുത്തങ്ങ് എഴുതി വെച്ചാൽ അതിൻ്റെ മാർക്കായി. അതുകൊണ്ട് ഇത്തരം ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും ചിലരെ പറ്റിക്കും, ചിലർക്ക് ഇതാണ്ട് വലിയ കാര്യമാണ് വിചാരിച്ച് നിങ്ങളങ്ങ് ഉപേക്ഷിച്ച് അല്ലെങ്കിൽ അതങ്ങ് വിസ്മരിക്കുക, അത് വേണ്ട കോട്ടെന്ന് പറയാം. പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കുറച്ച് ഇൻഫർമേഷനുകൾ ഒരു ചിലപ്പോൾ ഒരു സർക്കിളിലായിരിക്കും തന്നിരിക്കുന്നത്, ചിലപ്പോൾ ചില ഒരു കോളങ്ങളിലായിരിക്കും, ചിലപ്പോൾ ഒരു ബോക്സിലായിട്ടായിരിക്കും. ആ ഇൻഫർമേഷന് ഉത്തരമായി വരത്തൊക്കെയുള്ള തൊട്ട് താഴെയായിട്ട് നാലഞ്ച് ചോദ്യങ്ങൾ കാണും. അപ്പോൾ ആ അഞ്ച് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ആ അഞ്ച് ഇൻഫർമേഷനും ആൻസറായിട്ട് വരാൻ വേണ്ടി ഒരു അഞ്ച് ചോദ്യങ്ങൾ കാണും. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അപ്പം സാമ്യതയുള്ള വാക്കുകളുള്ള സെൻറ്റൻസുകൾ കണ്ടുപിടിച്ചെടുത്ത് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ആ അഞ്ച് മാർക്ക് സ്കോർ ചെയ്യാം. അപ്പം ആ ഒരു ചോദ്യം നിങ്ങൾ വിട്ടുകളയരുത്. അത്തരം ഒരു ചോദ്യം ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം, അത് ഉറപ്പായിട്ടുണ്ട്. ഇനി പുസ്തകത്തെ ബേസ് ചെയ്തുള്ള ഗ്രാമറ്റിക്കൽ ക്വസ്റ്റ്യൻ. ഗ്രാമപരമായിട്ട് പ്ലസ് വൺ നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം എന്നത് ക്വസ്റ്റ്യൻ ടാഗാണ്. ക്വസ്റ്റ്യൻ ടാഗുമായിട്ട് ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള ഒരു ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്തേക്കാൻ ടിപ്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ സിമ്പിളായിട്ടൊരു ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അതുകൂടി നിങ്ങൾ പഠിക്കാം. മറ്റൊരു ക്വസ്റ്റ്യൻ ഗ്രാമറിനെ ബേസ് ചെയ്തുകൊണ്ട് പ്ലസ് വൺ ഇംഗ്ലീഷിന് പ്രസന്റ് പ്രോഗ്രസീവ് ഫോം അല്ലെങ്കിൽ സെൻറ്റൻസിനെ മാറ്റാൻ വേണ്ടിയുള്ള റീസെൻ്റായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. ആ ജസ്റ്റ് വീഡിയോയുടെയും ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി പുസ്തകവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് പാരഗ്രാഫ് ക്വസ്റ്റ്യനുകളാണ്. പുസ്തകത്തിലെ ലെസണുകളുടെ ഏതെങ്കിലും ഒരു പാരഗ്രാഫ് എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ തൊട്ട് താഴെ ഉണ്ടാവും. അഥവാ നിങ്ങൾക്ക് ഈ പാഠം പഠിച്ചില്ലെങ്കിൽ പോലും ആ ചോദ്യങ്ങളുടെ സാമ്യതയുള്ള സെൻറ്റൻസുകൾ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ആ സെൻറ്റൻസിൻ്റെ തൊട്ടിപ്പുറം വലത്തും വലത്തുമുള്ള സെൻറ്റൻസുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ആൻസർ എഴുതിയാൽ പോലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും മാർക്ക് സ്കോർ ചെയ്യാം. അതുകൊണ്ട് ആരും തന്നെ പാരഗ്രാഫ് ക്വസ്റ്റ്യനുകൾക്ക് ആൻസർ ചെയ്യാതെ പോകരുത്. അത് മൂന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായാലും 5 മാർക്ക് വീതമുള്ള മൂന്ന് ക്വസ്റ്റ്യൻ, 15 മാർക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇനി ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യനകത്ത് ഒരെണ്ണം ചിലപ്പോൾ ഒരു പോയമായിരിക്കും തന്നിരിക്കുന്നത്. ആ പോയത്തിൻ്റെ ബേസിലുള്ള 4 ചോദ്യങ്ങളോ 5 ചോദ്യങ്ങളോ തൊട്ട് താഴെ കാണും. ഉറപ്പായിട്ടും ഒരു കാര്യം പ്രതീക്ഷിക്കുക, പോയറ്റിൻ്റെ പേരും കവിയുടെ പേരും കവിതയിൽ എഴുതുക. അതായത് പോയറ്റിൻ്റെ പേരും നിങ്ങൾ പഠിച്ചിരുന്നാൽ ഉറപ്പായിട്ടും അതിനകത്ത് തന്നെ ചിലപ്പം 2 മാർക്ക് കിട്ടും. ഇനി മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് പുസ്തകത്തിൽ നിന്ന് ചോദിക്കുന്നത് അപ്രീസിയേഷൻ തയ്യാറാക്കുക, കവിതകൾക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പം നിങ്ങൾക്ക് ആകെ 5 കവിതകളുണ്ടെങ്കിൽ ആ 5 ഏത് ചോദിച്ചാലും അപ്രീസിയേഷൻ തയ്യാറാക്കാൻ 5 മാർക്കിന് നിങ്ങൾക്ക് എങ്ങനെ സ്കോർ ചെയ്യാമെന്നത് വളരെ വ്യക്തമായി വിശദീകരിച്ചുകൊണ്ട് നിങ്ങളെ കവിയുടെ പേരും കവിതയുടെ പേരും മാത്രം പഠിച്ചാൽ തന്നെ ആ അപ്രീസിയേഷൻ്റെ മാർക്ക് നേടിയിരിക്കാനുള്ള ഒരു സിമ്പിൾ ടിപ്പ് കൊടുത്തുകൊണ്ടുള്ള ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം അതുകൂടി നിങ്ങൾ കാണുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും എക്സാമിനേഷന് ആ ചോദ്യം ഉണ്ടായിരിക്കും. ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കുക എന്നുള്ളത്. ക്യാരക്ടർ സ്കെച്ച് എന്ന് പറഞ്ഞാൽ കഥാപാത്ര നിരൂപണം. നമ്മൾ പഠിച്ചിട്ടുള്ള പാഠങ്ങളിലെ കഥാപാത്രങ്ങൾ, കേന്ദ്ര കഥാപാത്രങ്ങളെ, അവരുടെ കഥാപാത്ര നിരൂപണം നടത്തുക എന്ന് പറഞ്ഞ ചോദ്യം ഉണ്ടാവും. 5 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. നിരന്തരമായിട്ട് പതിവായിട്ടും 2-3 ലെസണിനെ ബേസ് ചെയ്തുള്ള ക്യാരക്ടർ സ്കെച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 2-3 പ്രാവശ്യം ചോദിച്ചിരിക്കുന്നത് ഇത്തവണ ചോദിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഇത്തവണ ചോദിക്കാൻ സാധ്യതയുള്ള 2-3 ക്യാരക്ടർ സ്കെച്ച് ഓൾറെഡി വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ
മൂന്ന് ക്യാരക്ടേഴ്സിൻ്റെയും ക്യാരക്ടർ സ്കെച്ച് നിങ്ങളത് എഴുതിയെടുത്ത് പഠിക്കുക. ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ എക്സാമിനേഷന് പ്രയോജനപ്പെടും. അതുകൊണ്ട് ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് മൂന്നെണ്ണത്തിനകത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം ഉറപ്പായിട്ടും ചോദിക്കും. അപ്പോൾ 5 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അപ്പോൾ അത്തരത്തിൽ ചെയ്തിരിക്കുന്ന വീഡിയോ കൂടി നിങ്ങൾ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ഹിറ്റ് ദി ലൈക്ക് ബട്ടൺ ബിക്കോസ് ഇറ്റ് മോട്ടിവേറ്റ്സ് മീ എല്ലാവർ ടു മേക്ക് മോർ ആൻഡ് മോർ വീഡിയോസ് ഫോർ യു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ഷെയർ ദിസ് വീഡിയോ വിത്ത് സംബഡി ഹും യു തിങ്ക് ക്യാൻ ബി ബെനിഫിറ്റഡ് ഫ്രം ദിസ് വീഡിയോ. സോ ഐ വിൽ ബി ബാക്ക് അനദർ സിസ്റ്റം ഈസ് വീഡിയോ. ടിൽ ദെൻ ബൈ.